ബിജെപി എം പി അനിൽ ഫിറോജിയ കഴിഞ്ഞ ദിവസം വരെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നൽകിയ വാഗ്ദാനത്തിൽ സന്തോഷവാനാണ് അദ്ദേഹം ഇപ്പോൾ. അതിനുള്ള കാരണം ഇങ്ങനെയായിരുന്നു. തന്റെ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി 1 കിലോ ഭാരം കുറയ്ക്കുകയാണെങ്കിൽ 1000 കോടി രൂപ അനുവദിക്കുമെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന് വാക്ക് നൽകിയിരുന്നു. ഈ വാഗ്ദാനത്തിൽ ആവേശഭരിതമായ അദ്ദേഹം ഇപ്പോൾ 32 കിലോ ഭാരമാണ് കുറച്ചിരിക്കുന്നത്. 2022 ഫെബ്രുവരിയിൽ ഉജ്ജിനിയിൽ നടന്ന ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യവേ കുറയ്ക്കുന്ന 1 കിലോയ്ക്കും വികസന പ്രവർത്തനങ്ങൾക്കായി 1000 കോടി രൂപ മണ്ഡലത്തിന് നൽകുമെന്ന് ഗഡ്കരി ഫിറോജിയോട് പറഞ്ഞു. ഈ വാഗ്ദാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ തന്റെ ശരീരഭാരത്തിൽ നിന്ന് 32 കിലോ കുറച്ചത്. തന്റെ ശരീരഭാരം കുറച്ചാൽ ഉജ്ജയിന് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ലഭിക്കുമെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന വ്യായാമം തന്നെ തുടരാൻ അദ്ദേഹം തയ്യാറാണെന്നും പറഞ്ഞു. ശരീരഭാരം കുറയ്ക്കുമ്പോൾ ഉജ്ജയിനായി കൂടുതൽ ബജറ്റ് വിഹിതം ലഭിക്കുമെങ്കിൽ മണ്ഡലത്തിന്റെ വികസനത്തിനായി ഫിറ്റ്നസ് കാത്തുസൂക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 14 ഒക്ടോബർ താൻ ഗഡ്കരിയെ കണ്ടെന്നും ശരീരഭാരം കുറച്ചതിനെ തുടർന്ന് ഉജ്ജയിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 2300 കോടി രൂപ അനുവദിച്ചതായും ബിജെപി എം പി പറയുന്നു. ഇക്കാര്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹം സന്തോഷവാനായി. അന്ന് നൽകിയ വാക്കിന്റെ പുറത്ത് അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടൊപ്പം എം പി തന്റെ ശരീരഭാരം കുറച്ചതിന്റെ രഹസ്യത്തെക്കുറിച്ചും വ്യക്തമാക്കി. താൻ പുലർച്ചെ 5:30 ഉറക്കമുണർന്ന് പ്രഭാത നടത്തം ആരംഭിക്കും. ഇതോടൊപ്പം യോഗയും മറ്റു വ്യായാമങ്ങളും പതിവാക്കി. ആയുർവേദ ഡയറ്റാണ് പിന്തുടരുന്നത്. വളരെ കുറച്ചു മാത്രമാണ് പ്രഭാതഭക്ഷണം കഴിക്കാറുള്ളത്. പച്ചക്കറികളും സാലഡുകളുമാണ് ഉച്ചഭക്ഷണ സമയത്തും രാത്രി സമയത്തും കഴിക്കുക. ഇടയ്ക്കിടെ ഡ്രൈ ഫ്രൂട്ട്സോ ക്യാരറ്റ് സൂപ്പോ കുടിക്കാറുണ്ടെന്നും എം പി പറയുന്നു. അതേസമയം 2024 അവസാനത്തോടെ ഉത്തർപ്രദേശിലെ റോഡുകൾ അമേരിക്കയിലേക്കാൾ മികച്ചതാക്കുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചിരുന്നു. 8000 കോടി രൂപയുടെ പുതിയ റോഡ് പദ്ധതികളും സർക്കാർ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ 81-ാം സമ്മേളനത്തിൽ വെച്ചാണ് മന്ത്രിയുടെ ഈ പ്രതികരണമുണ്ടായത്. ഉത്തർപ്രദേശിലെ റോഡുകൾ അമേരിക്കയേക്കാൾ മികച്ചതാക്കാൻ മോദി സർക്കാർ വരും ദിവസങ്ങളിൽ ഇതിനായി യു പിക്ക് 5 ലക്ഷം കോടി രൂപ അനുവദിക്കാൻ പോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഹാബാദ് ഹാർദോ ബൈപാസ്, ഷാജഹാൻപൂർ ഷഹാബാദ് ബൈപാസ്, മൊറാദാബാദ് താക്കൂർവാര കാശിപൂർ ബൈപാസ്, ഗാസിപൂർ ബലിയ ബൈപാസ് ഉൾപ്പെടെയുള്ളവയാണ് 9000 കോടി പദ്ധതിയിൽ ഉൾപ്പെടുന്നത്.